നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലക്ഷദ്വീപ് പ്രശ്നം ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലതിലും സ്ഥിരമായിട്ട് വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. സിനിമ സംവിധായിക എന്നാണ് അറിയപ്പെടുന്നത്. ഐഷ സുൽത്താന, അങ്ങനെ എന്തോ ആണ് പേര്. ഐഷ ലക്ഷദ്വീപ് എന്നാണ് അവരുടെ ഫേസ്ബുക്കിലെ ഐ ഡി. അപ്പോൾ ലക്ഷദ്വീപിന് വേണ്ടി ഇങ്ങനെ ഘോരഘോരം വാദിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, ഇങ്ങനെ ഈ ചർച്ച ഇങ്ങനെ മുറുകി മുറുകി വരുമ്പോഴാണ് ലക്ഷദ്വീപിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമയില്ലെന്നും 2010 ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ ഇത് തടഞ്ഞെന്നും പിന്നീട് ആ പ്രതിമ ഇതുവരെയും അവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ പ്രതിമ അവിടെ ഇല്ല എന്നതൊരു പലർക്കും ഒരു പുതിയ അറിവായിരുന്നു. കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് കൂടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, ഏത് സംസ്ഥാനത്തും ഏത് മറ്റേത് കേന്ദ്ര ഭരണ പ്രദേശത്ത് നോക്കിയാലും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു 5 ഗാന്ധി പ്രതിമകളെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ 100 ഗാന്ധി പ്രതിമകൾ കണ്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ലക്ഷദ്വീപ് പോലെ ഒരു സ്ഥലത്ത് ഒരൊറ്റ ഗാന്ധി പ്രതിമ പോലും ഇല്ല എന്നത് അവർക്കൊരു വലിയ തിരിച്ചടിയായിപ്പോയി. അപ്പം പല കാര്യവും പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ ഇല്ല എന്നത് ഭയങ്കര കുറച്ചിലായിപ്പോയി അവർക്ക്. അപ്പോൾ ഈ ഐഷ എന്ന് പറഞ്ഞ ഈ യുവതി എന്ത് ചെയ്തെന്നറിയാമോ? രണ്ട് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട്, രണ്ട് ആൺ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു, അവരും ഈ ഐഷ സുൽത്താൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയും കൂടെ ഒരു ഗാന്ധി പ്രതിമയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൈകളിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ആ പൂക്കളുടെ കളർ കാവിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അതിലും വല്ല കാവ്യവൽക്കരണം ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. ഈ 3 കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഈ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണ് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഇവർ ഈ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ ഈ ബുദ്ധി കൂടിപ്പോയാലും കുഴപ്പമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കി ക്രോപ്പ് ചെയ്ത് കളയണം എന്നുള്ള കാര്യം ഇവർ വിട്ടുപോയെന്ന് തോന്നുന്നു. അതിൻ്റെ പുറകിലുള്ള ഒരു ബോർഡ് KSEB എന്ന്, ഏത്, നമ്മുടെ KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അതിൻ്റെ പുറകിലായിട്ട് ഈ എറണാകുളമാണോ എന്ന് തോന്നുന്നു, എറണാകുളം ജില്ലയിലെ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ നിന്നിട്ട് കേരളത്തിലെ എറണാകുളത്ത് നിന്നിട്ട് അവിടെ ഒരു ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് ഈ യുവതി ഈ അഭ്യാസം അവർക്കിരിക്കുന്നത്. അങ്ങ് ലക്ഷദ്വീപിൽ നിന്നിട്ട് ആണ് എന്നുള്ള തരത്തിൽ കുറേ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുക. എന്നാൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുമില്ല ഇത് ലക്ഷദ്വീപാണെന്ന്. പക്ഷേ അതിങ്ങനെയാണ് ആ പോസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞുതരാം. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന പോസ്റ്റ്. ഇത് എന്താന്ന് ചിലർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. കട്ട പ്രതിഷേധം, സേവ് ലക്ഷദ്വീപ്, ഇതാണ് പോസ്റ്റ്. എന്താണ് ഈ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ ഇല്ല എന്ന് ചിലർ പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ ഉണ്ട് എന്ന് കാണിക്കാനുള്ള അഭ്യാസമാണോ, അതോ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഇതുപോലെ ഈ കാവി പൂക്കളുമൊക്കെ ആയിട്ട് നിന്നിട്ടുള്ള പ്രതിഷേധമാണോ എന്നറിയില്ല. എന്തായാലും നല്ല വൃത്തിയായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തേഞ്ഞിട്ടുണ്ട്. ഈ യുവതി ഇപ്പോൾ എയറിലാണ്. ഇനിയും കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാലേ നിലത്തേക്ക് ഇറങ്ങത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ സിനിമാ സംവിധായികയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കോമൺ സെൻസ് കൂടെ ഒക്കെ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ വൃത്തിയായി തേഞ്ഞ് എയറിലേക്ക് കയറി പോകേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.